എല്ലാവർക്കും തേജസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇഞ്ചിക്കറിയാണ്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയാണ്, ഒരു കാൽക്കപ്പ് മിച്ചമുണ്ട്. ഇത് അരിഞ്ഞ് പതുക്കെ ഒന്ന് ചതച്ചിട്ട് ഇത്തിരി അരിപ്പൊടി തിരുമ്മി വെച്ച് ഒരു അര ടീസ്പൂൺ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ മുക്കി വെച്ചാണ്. അതൊന്ന് ഇതായി വറുക്കുമ്പോൾ ഇത്തിരി കരിയിരുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട്. 3 പച്ചമുളക് അരിഞ്ഞത്, പുളിവെള്ളം, കടുക്, വെള്ളം ആവശ്യത്തിന്, ഇത്തിരി ശർക്കര, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, താളിക്കാൻ വേണ്ടി ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചി വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നല്ല കരി വരുന്ന് വറുത്ത് ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നാണ് പറയുന്നത്. ചോറിന് ഒരു 105 കറിയുടെ ഗുണം കണ്ട് ഇഞ്ചിക്കറി ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയില്ല. എല്ലാ വിശേഷങ്ങൾക്കും ഓണം വിഷു ഇതിനൊക്കെ ഇഞ്ചിക്കറി മസ്റ്റാണ്, പ്രത്യേകിച്ച് ഓണത്തിന്. വിഷുവിൻ്റെ വിഭവങ്ങൾ അതെനിക്കറിയില്ല, വിഷുവിന് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഓണത്തിന് പക്ഷെ ഇഞ്ചിക്കറി മസ്റ്റാണ്. ഇഞ്ചി നന്നായിട്ടൊന്ന് കളറ് മാറി വരുന്നിടം വരെ നമുക്ക് തീ കുറച്ച് വെക്കട്ടെ. നമ്മുടെ ഇഞ്ചി മൂത്ത് വരുന്നുണ്ട്. അരിപ്പൊടി ചേർക്കണമെന്നില്ല കേട്ടോ, ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത്തിരി കരി കരുന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ആണെങ്കിൽ എല്ലാവരും ഓണത്തിന് ഇഞ്ചിക്കറി ഉണ്ടാക്കുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കണേന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കാറ് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഞാൻ തേങ്ങയൊക്കെ കുത്തിയിട്ട് ഇഞ്ചി കറി ഉണ്ടാക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇടയ്ക്ക് തേങ്ങയുടെ കടിക്കാൻ കിട്ടുന്നത്. ഓണമല്ലേ, കുറേ കറികൾ ഉണ്ടാക്കണം, അത് കാരണം സിമ്പിളാക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം നമ്മൾ തന്നെ കൂട്ടി തീർക്കണ്ടേ. ഉണ്ടാക്കാനല്ല പാട്, കഴിച്ചു തീർക്കാനാണ് കഷ്ടപ്പാട്. നിങ്ങളിങ്ങനെയല്ല ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കണം കേട്ടോ. മറക്കരുതേ, എൻ്റെ ചാനലും കാണാൻ മറക്കരുതേ. ഞാൻ ഇതിനകത്ത് ഒരു തുടക്കക്കാരിയാണ്, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണ്ടേ എനിക്ക്, എന്നാലേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആരെയും ഫോഴ്സ് ചെലുത്തുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കാണുക, അല്ലെങ്കിൽ യുവർ ചോയ്സ്. എൻ്റെ കാത് നല്ലതുണ്ടോ, എണ്ണയെന്ന് ആ ഇതൊക്കെ വിട്ട് നല്ല കരികിരികിരുന്ന് ആവുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാനിത് മൂക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ മൊത്തത്തിൽ എണ്ണയിലോട്ട് ഇടുമ്പോൾ കരിഞ്ഞു പോകും. അപ്പം അത് കരിയാതിരിക്കാനാണ്. കരിഞ്ഞു പോയ കറിയുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ് ഇതേ വീട്ടിൽ തന്നെ ഉണ്ട. പൊടിച്ച മുളകും മല്ലിയാണ്, അതുകൊണ്ടാണ് വറുത്തിട്ട് ഇതാക്കാതെ. മല്ലി ഒരുവിധം വറുത്തിട്ട് എണ്ണ പൊടിച്ചത്. മുളക് നന്നായിട്ട് വെയിലത്ത് വെച്ച് ചൂടാക്കി, കാശ്മീരി ചില്ലിയാണ്. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അപ്പം ഇഞ്ചി മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇഞ്ചി തിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരി എണ്ണയിലും വെള്ളത്തിൽ ഇത് വേവിക്കാനുള്ളതാണല്ലോ. ഈ എണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് താളിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കല്ലാതെ ഇത് കഴിഞ്ഞിട്ട് താളിച്ചാലും മതി, ഞാൻ എളുപ്പത്തിലുണ്ടാക്കുന്നതാണ്. കടുകിട്ട് കൊടുത്തു,
കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളകാണ് അത് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, അതൊന്ന് മൂത്ത് വരുമ്പോൾ. നിങ്ങൾക്ക് ലാസ്റ്റ് വറുത്തിട്ടാൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഞാനും ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു. ഇതിൻ്റെ ഒരു പച്ചക്കുത്തൽ മാറുന്ന വരെ നമുക്ക് വഴറ്റാം. കലക്കിയ വെള്ളമൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് നിങ്ങൾക്കിത് മുളകും നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത്തിരി കൂടി എളുപ്പമുണ്ട്. അങ്ങ് ചേർത്ത് കലക്കി ചേർത്താൽ മതി. അതിൻ്റെ അതിലേക്ക് ഇഞ്ചി ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചെടുക്കാം. ഞാൻ ഇഞ്ചി ഇത് ഇത്തിരി കുറേശ്ശെ പൊടിക്കാൻ വലിയ കഷ്ടപ്പാട്, അത് കാരണമാണ് മിക്സിയുടെ ജാറിനകത്ത് കുറച്ചായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ പാടാണ്. എനിക്കാണെങ്കിൽ അരകല്ലൊന്നുമില്ല, അപ്പം അങ്ങനെ അരച്ചെടുക്കാനും പറ്റില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉചിതമനുസരിച്ച് ചെയ്യാം. ഇത് മുളകിൻ്റെയൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്, മുളകൊക്കെ മൂത്തിട്ടുണ്ട്. എല്ലാവർക്കും തുമ്മലും ചുമയൊക്കെ പിടിച്ചു. അപ്പോൾ ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുകയാണ്. ഇത് ഏകദേശം ഒരു കപ്പ് മിച്ചമുണ്ട്. പുളി നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ചേർക്കാം കേട്ടോ. അതോടൊപ്പം കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണ്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ ഒക്കെ ഇത്തിരി ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഈ സമയം പുളി ഉപ്പൊക്കെ കൂടിയെന്ന് നോക്കാം. പുളി എരിവൊക്കെ നന്നായിട്ടുണ്ട്. എന്നാലും ശർക്കര ഇടുമ്പോൾ ഇത്തിരി കുറയും. ഇപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടെ കിടന്നതിനകത്ത് കിടന്ന് വേഗട്ടെ നന്നായിട്ട്. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പാത്രം തുറന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ പാത്രം കാണാൻ വലിയ ലുക്കൊന്നുമില്ല, ചെറിയ പാത്രം ഇല്ലാത്ത കാരനാണ്. അപ്പം ഇത് കുറേ പഴയതന്നല്ലോ, പക്ഷെ നല്ല സൂപ്പറാട്ടോ. വറുത്ത് കടുകൊക്കെ വറുക്കാനും പപ്പടമൊക്കെ കാച്ചാനും പൂരിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നല്ല സൂപ്പർ പാത്രം. ഇപ്പം ഇത് നന്നായി വെള്ളം നന്നായിട്ട് തിളച്ച് കുറിയുവാനുണ്ട്. ഇപ്പം നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. മധുരവും പുളിയും കൂടെ ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ ശർക്കര എന്തോരം വേണമെന്നത് നിങ്ങളുടെ ഇഷ്ടമാട്ടോ. ഞാനൊരു അത്യാവശ്യം വലിയൊരു കഷ്ണം ചേർത്തിരിക്കുന്നത്. എൻ്റെ മോള് ഇവിടെ ഇരുന്നുകൊണ്ട് ശർക്കര മേടിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണ്, കൈ നീട്ടിക്കൊണ്ടിരിക്കുക. ശർക്കരയും ചേർത്ത് നന്നായിട്ട് ചാറ് വറ്റൊരു കുറുകി. നിങ്ങൾക്ക് ചാറ് ഒത്തിരി വേണമെങ്കിൽ ഇതിരിക്കുമ്പോൾ കുറുകി, ശർക്കരയും കൂടെ ചേർക്കുന്നതിന് ഇരിക്കുമ്പോൾ ഇത്തിരി ഇങ്ങടെ കുറുകി വരും. മധുരവും പുളിയും ഒക്കെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. കാശ്മീരി മുളകായാലും നല്ല കളറ്. ചാറൊക്കെ ഇങ്ങനെ കുറുകി പറ്റി വരുന്നുണ്ട്. ഇഞ്ചി വറുത്തായാലും അധികം വേവാനൊന്നുമില്ല, നന്നായിട്ട് വറുത്ത് കരികരിക്കരുതെന്ന് വറുക്കാം. അപ്പോൾ ഈ പരുവത്തി വേണേൽ നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചാറ് പൊട്ടിക്കണമെങ്കിൽ. പുളി ഉപ്പൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓഫ് ചെയ്യാം. ഇരിക്കുമ്പോൾ ഇത്തിരി കൂടെ കുറുകിക്കോളും. അപ്പോൾ തീ ഓഫ് ചെയ്യാം, ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണേ.
ഓണത്തിന്റെ മെയിൻ ഐറ്റം ആയ മെയിൻ ഐറ്റം എന്ന് പറയാവുന്നറിയില്ല ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് അധികം സമയമൊന്നും എടുത്തില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വിഭവമായി വരുന്നവരെല്ലാവർക്കും താങ്ക് യു.